ഈ കോൺഗ്രസ്സുകാരുടെ കാര്യം വളരെയധികം രസകരവും അതിലേറെ വിചിത്രവുമാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വി ഡി സതീശൻ. വി ഡി സതീശന്റെ കേരളത്തിലെ 90% മണ്ണ് ലൂസാണ്. ട്രെയിൻ ഓടിയാൽ മറിഞ്ഞു വീഴുമെന്ന പരാമർശത്തിൽ ചിരിക്കാനുള്ളത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം സൈക്കിൾ ഓടിയപ്പോൾ മറിഞ്ഞു വീണ പാലാരിവട്ടം പാലം പോലെ ഉദാഹരണം നമ്മുടെ മുന്നിലുള്ളപ്പോൾ സതീശന്റെ വീക്ഷണത്തിൽ തെറ്റൊന്നുമില്ല. അത് മണ്ണ് ലൂസായത് കൊണ്ടാണെന്ന് ഇബ്രാഹിം കുട്ടി അന്ന് തന്നെ പറഞ്ഞതുമാണ്. 30% ചൂടിൽ കൊറോണയ്ക്ക് ജീവിക്കാനാവില്ല എന്ന് പറഞ്ഞ കെ മുരളീധരനും മാലിന്യത്തോടൊപ്പം ജീവിച്ച് ശീലിച്ച ഇന്ത്യക്കാർക്ക് കൊറോണ ബാധിക്കില്ല എന്ന് പറഞ്ഞ ഡോക്ടർ മുനീറും പ്രളയം വരും, വരൾച്ച വരും, പ്രകൃതി ദുരന്തങ്ങൾ വരും, അങ്ങനെ ഞങ്ങൾ ജയിക്കും എന്ന് പറഞ്ഞ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ലോകത്ത് ഒരിടത്തും സ്റ്റാൻഡേർഡ് ഗേജ് ഇല്ല, ചൈനയിലും ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളിലും മാത്രമേ ഉള്ളൂ, നിലവിൽ 6 മണിക്കൂർ കൊണ്ട് ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് എത്തും എന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തലയേക്ക് തുടങ്ങിയവരുടെ നേതാവാണ് ഈ സതീശൻ. ഇതൊന്നും ഏതെങ്കിലും സൈബർ പോരാളികൾ പറഞ്ഞ വിഡ്ഢിത്തരങ്ങളല്ല. യു ഡി എഫിന്റെ ഒന്നാം നമ്പർ നേതാക്കളാണ് ഇവരെല്ലാം. സിൽവർ ലൈൻ വിഷയത്തിൽ ആദ്യ തമാശ പൊട്ടിച്ചത് ആദ്യം കാരശ്ശേരി മാഷായിരുന്നു. കടലിലൂടെ പോകുന്ന സ്പീഡ് ബോട്ടുകൾ പോരെ എന്ന്. രണ്ടാമത്തെ തമാശ സുധാകരൻ്റെതായിരുന്നു. വീതി കുറഞ്ഞ ട്രാക്കിലൂടെ ഈ ട്രെയിൻ ഓടുമ്പോൾ അത് മറിഞ്ഞു വീഴും പോലും. മൂന്നാമത്തേത് ഇന്നലെ വി ഡി സതീശൻ പൊട്ടിച്ചു. 90% കേരളത്തിൽ ലൂസ് മണ്ണാണത്രേ. സിമൻ്റ് കാലുകൾ ഉറക്കില്ല, അതിനാൽ ട്രെയിൻ മറിയാൻ സാധ്യതയുണ്ടത്രേ. നാലാമത്തേത് ഇന്നലെ തന്നെ പി സി വിഷ്ണുദാനാണ് പൊട്ടിച്ചത്. കർണാടകത്തിൽ നിന്ന് വരുന്ന ട്രെയിനിന് ഇതിലെങ്ങനെ കയറാൻ കഴിയുമെന്ന്, ഒരു നിലവാരവുമില്ലാത്ത രീതിയിലേക്ക് തരം താഴ്ന്നിരിക്കുകയാണ് ഇന്ന് പ്രതിപക്ഷ നേതാക്കൾ. പിന്നെ ഇവരുടെ അണികളുടെ കാര്യം പറയാനുണ്ടോ? സിൽവർ ലൈൻ അർദ്ധ അതിവേഗ പാത സംബന്ധിച്ച് അടിയന്തര പ്രമേയ ചർച്ചയിൽ പുലിവാലി പിടിച്ചിരിക്കുകയായിരുന്നു ഇന്നലെ പ്രതിപക്ഷം. ചർച്ചയ്ക്കൊടുവിൽ തങ്ങൾ പ്രചരിപ്പിക്കുന്നതെല്ലാം നുണയാണെന്ന് സമ്മതിക്കേണ്ട ഗതികേടിലെത്തി പ്രതിപക്ഷം. എന്തു പറയണമെന്നതിൽ പ്രതിപക്ഷ ആശയക്കുഴപ്പം വ്യക്തമായിരുന്നു. പറഞ്ഞതാകട്ടെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളും. പ്രമേയ അവതാരകൻ പി സി വിഷ്ണുദാസിന് തന്നെ ആദ്യം അടിതെറ്റി. പദ്ധതിയെക്കുറിച്ചല്ല, ഇല്ലാത്ത പോലീസ് അതിക്രമങ്ങളെക്കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. പുതിയ എക്സ്പ്രസ് ഹൈവേ വേണമെന്ന പി ജെ ജോസഫിന്റെ വാദം പ്രതിപക്ഷ നിരയെ ഞെട്ടിച്ചു. ജോഗ്രഫിക്കൽ ബോംബ് എന്ന അനൂപ് ജേക്കബ് പറഞ്ഞത് ആശയക്കുഴപ്പമുണ്ടാക്കി. വേഗത്തിൽ സഞ്ചരിക്കുവാൻ ജനശതാബ്ദിയിൽ പോയാൽ പോരെ എന്നായി രമേശ് ചെന്നിത്തല. പരിസ്ഥിതി നാശം, സാമ്പത്തിക നഷ്ടം തുടങ്ങിയ പതിവ് ആരോപണം ഏൽക്കില്ലെന്ന് മനസ്സിലാക്കിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഡേറ്റ കൃത്രിമം എന്ന ഉണ്ടയില്ല വെടിയുതിർത്തു. സാധ്യത പഠനം നടത്തിയപ്പോഴത്തെ യാത്രക്കാരുടെ എണ്ണമല്ല ഡി പി ആറിൽ എന്നായി വാദം. യു ഡി എഫ് സർക്കാർ നടത്തിയ പഠനത്തിൽ അതിവേഗ ട്രെയിനിൽ 80,000-ലധികം പ്രതിനിധി യാത്രക്കാർ ഉണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതോടെ ഡേറ്റ കൃത്രിമം ആവിയായി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഭരണപക്ഷ അംഗങ്ങളുടെയും മറുപടി പ്രതിപക്ഷ പൊള്ളത്തരം വസ്തുത നിരത്തി പൊളിക്കുന്നതായി. അടിയന്തര പ്രമേയത്തിന് മറുപടി പറഞ്ഞ് മുഖ്യമന്ത്രി പ്രസംഗം തുടങ്ങിയത് തന്നെ അടിയന്തര പ്രമേയം കൊണ്ട് ഇത്രമാത്രം ഗുണം കിട്ടുമെന്ന് കരുതിയില്ല എന്ന് പറഞ്ഞായിരുന്നു. സതീശൻ ഇങ്ങനെ തന്നെയായിരുന്നു. ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാതയ്ക്ക് തുരങ്കം വെക്കാൻ തനിക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു നോക്കിയതാണ് അദ്ദേഹം. സംഗതി അത്ര പന്തിയല്ലെന്ന് അന്ന് കണ്ട തിരുവമ്പാടിയിലെ അവശേഷിക്കുന്ന കോൺഗ്രസ്സുകാർ രായ്ക്ക് രാമായണം പോയി സതീശന്റെ കാല് പിടിക്കേണ്ടി വന്നു. ഇനിയും ഇതുപോലത്തെ കണ്ടുപിടുത്തങ്ങൾ പറഞ്ഞാൽ കോൺഗ്രസിന് പോസ്റ്റർ അടിക്കാൻ പോലും തിരുവമ്പാടിയിൽ ആളുണ്ടാവില്ലെന്ന് അന്ന് അവർ കരഞ്ഞു പറഞ്ഞു. അങ്ങനെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഏതായാലും സിൽവർ ലൈൻ വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നൽകിയതിന്റെ ഗുഡൻസ് എന്തായാലും ഇപ്പോഴാണ് പിടികിട്ടിയത്. മുഖ്യമന്ത്രിക്ക് നന്നായി അറിയാം വിഷയത്തെക്കുറിച്ച് പ്രതിപക്ഷത്തിന് ഒരു കുന്തവും അറിയില്ലെന്ന്. പദ്ധതി ഉപേക്ഷിക്കുവാൻ തക്കമായ ഒരു കാരണവും അവർക്ക് പറയാനുണ്ടാവില്ല. പറഞ്ഞതാവട്ടെ കുറെ മണ്ടത്തരങ്ങൾ. കേരളത്തിലെ മണ്ണ് മുഴുവൻ ലൂസാണ്. അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധം ലോലമാണെന്ന് പറയാൻ സതീശൻ തുടങ്ങിയിട്ട് കുറേ നാളായി. അതിനാലാവാം സതീശന്റെ ഇന്നലത്തെ നിയമസഭയിലെ പ്രകടനത്തിൽ കൂടുതലായിട്ട് ഒന്നും തോന്നിയില്ല. സതീശൻ ജി സ്കൂളിൽ ജിയോഗ്രാഫി ക്ലാസ് കട്ട് ചെയ്തെന്നാണ് തോന്നുന്നത്. കേരളയിൽ കടന്നു പോകുന്ന കേരളത്തിലെ പ്രദേശങ്ങളിൽ അധികവുമുള്ളത് ചുവന്ന് ദൃഢമായ വീട് നിർമ്മാണങ്ങൾക്കാവശ്യമായ ചെങ്കല്ലുകൾ വരെ ഉണ്ടാക്കുന്ന മണ്ണാണ്. ലാറ്ററൈസ് സോയിൽ തീരദേശ മണൽ കലർന്ന കോസ്റ്റൽ ആലുവയിലുണ്ട്. തീരദേശ പ്രദേശത്തോട് ചേർന്ന് വളരെ ചെറിയ പ്രദേശത്ത്, പക്ഷേ ആലപ്പുഴയിലും കൊല്ലം ജില്ലയിലെ ചില പ്രദേശങ്ങളും ഒഴികെ കേരളത്തിലെ നഗരങ്ങളിലെല്ലാം ഈ മണ്ണ് ഇല്ലാത്ത പ്രദേശങ്ങളാണ്. കേരളയിൽ കടന്നു പോകുന്ന പ്രദേശങ്ങളും തീരത്തെ മണലിൽ കൂടിയല്ല. സതീശൻ ജിയെ കുറ്റം പറയാൻ പറ്റില്ല. കാൽ ചുവട്ടിലെ മണ്ണ് നിന്ന നെൽപ്പിൽ ഒലിച്ചു പോകുന്നത് കാണുന്ന പാർട്ടിയിലാണ്. മണ്ണാകെ ലൂസാണെന്നൊക്കെ തോന്നും. മുൻപ് സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നതിനെ കുറിച്ച് മുഖ്യമന്ത്രിയോട് പത്രക്കാർ ചോദിച്ചിരുന്നു, എന്താണ് അങ്ങയുടെ അഭിപ്രായമെന്ന്. പ്രതിപക്ഷ ബഹുമാനത്തിന്റെ എല്ലാ നിർവചനങ്ങൾക്കും ഉയരത്തിൽ നിൽക്കുന്ന ഉത്തരമായിരുന്നു അന്ന് ആദരണീയനായ പിണറായി വിജയനിൽ നിന്നും കേരളം കേട്ടത്. ചെത്തുകാരന്റെ മകനെന്നും പച്ചരി വിജയനെന്നും സ്വർണ്ണക്കടത്തുകാരിൽ നിന്നും എല്ലാം തന്നെ നാടാകെ പാടി നടന്നവരുടെ നായകനെ കുറിച്ചാണ് ചോദ്യമെന്ന് കൂടി ഓർക്കണം. എത്ര മനോഹരവും മാന്യവുമായിരുന്നു ആ മറുപടി.
സതീശൻ കാര്യങ്ങൾ പഠിച്ചും നിരീക്ഷിച്ചും നല്ല രീതിയിൽ സഭയിൽ പ്രതികരിക്കുന്ന നല്ല നേതാവാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവാകുന്നതിൽ വളരെയധികം സന്തോഷം തനിക്കുണ്ട്. ഇതായിരുന്നു മുഖ്യമന്ത്രിയുടെ അന്നത്തെ മറുപടി. കോവിഡ് മഹാമാരി കാലത്ത് ആ കരുതലിന്റെ കാരുണ്യം അനുഭവിച്ച സകല മനുഷ്യ ജന്മങ്ങളും പക്വതയും മാന്യതയും സ്ഫുരിക്കുന്ന ആ പ്രതികരണം കേട്ട് ശിരസ് നമിച്ചിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയുടെ നാളിതുവരെയുള്ള പ്രവർത്തന മികവിന്റെ ശോഭയ്ക്ക് കളങ്കമായി മാറിയ വിലയിരുത്തലായിരുന്നു അദ്ദേഹം സതീശനെ കുറിച്ച് പറഞ്ഞെന്ന കാര്യത്തിൽ തെല്ലും സംശയമില്ല. നാടിന്റെ നന്മയ്ക്കായി പ്രതിബന്ധങ്ങളെയെല്ലാം അസാമാന്യ കഴുത്തുകൊണ്ട് അതിജീവിച്ച് മുന്നേ കുതിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അമരക്കാരന് പറ്റിയ ഒരേ ഒരു അബദ്ധധാരണയായിരുന്നു സതീശൻ എന്ന പമ്പരവിട്ടിയെ വെള്ളപൂശിയതിലൂടെ ഉണ്ടായത്. കാവിലെ കുരങ്ങൻ മുതൽ തെരുവിലെ നായ്ക്കൾ വരെയുള്ള സർവ്വ ജീവജാലങ്ങളും സതീശനെ മാന്യനാക്കുവാൻ ശ്രമിച്ചതിലൂടെ മുഖ്യമന്ത്രി പദത്തിന്റെ അന്തസ്സിന് കളക്കം വരുത്തിയെന്ന പക്ഷക്കാരാണ്. കേരള ജനതയുടെ പുറങ്കാല ഞടിച്ചതിന്റെ പക തീർക്കുന്ന ഒരു പ്രതിനായകനാണെന്ന് പ്രതിപക്ഷ നേതാവ്. പ്രതിനായകന്റെ അവസ്ഥ എല്ലാ കഥയിലും പരിതാപകരമായിരിക്കും. കേരളം കുറെ കൂടി മെച്ചപ്പെട്ട പ്രതിപക്ഷത്തെ അർഹിക്കുന്നുണ്ട്. കേരളത്തിലെ 90% മണ്ണും ലൂസായ ദുർബലമായ മണ്ണാണ്. അതിൽ പഠനം നടത്താതെയാണ് സിൽവർ ലൈനും എംബാഗ്മെന്റും നിർമ്മിക്കുന്നത് എന്നൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് വിളിച്ചു പറയുന്നത്. എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത് പറയുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. സിൽവർ ലൈനും ജിയോ ടെക്നിക്കൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിൽ പഠിച്ച് സംസാരിക്കുന്ന ആളെന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ശ്രീ വി ഡി സതീശൻ. എന്നാൽ ഭീമന്റെ വരിയിലെ കൊസ്തേപ്പ് എന്ന കഥാപാത്രം പോലെ വികസനത്തിനെതിരല്ല എന്ന് വാദിക്കുകയും വഴിമുടക്കാനായി വിതകപാഠം ഉന്നയിക്കുകയും ചെയ്യുന്ന ആളായി അധപ്പതുകയാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്.